ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണിത്. അപ്പോൾ ഒമാനിലെ വൺ ഓഫ് ദി മസ്റ്റ് സീ അട്രാക്ഷൻസ് ആയിട്ടുള്ള ജബൽ ഷംസിലോട്ട് പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് ഒമാനിലെ സിനാവ് എന്ന് പറയുന്ന പ്ലേസിലാണ് കേട്ടോ. ഈ ഒരു സിനാവിൽ നിന്ന് എന്തായാലും 3 മണിക്കൂറിലും കൂടുതൽ ട്രാവലിംഗ് എന്തായാലും നമ്മൾ പോകുന്ന ജബൽ ഷംസിലോട്ടുണ്ട് കേട്ടോ. ജബൽ ഷംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാനിൽ തന്നെ ഹയ്യസ്റ്റ് മൗണ്ടെയിൻ ആണ്. അപ്പോൾ ഹയ്യസ്റ്റ് മൗണ്ടെയിൻ ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റിന് എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒമാനിലെ എല്ലായിടത്തും നല്ല ചൂടാണ്. അപ്പോൾ ജബൽ ഷംസിൽ പോയിട്ട് ആ ഒരു കൂൾ വെതറൊക്കെ എൻജോയ് ചെയ്യാനാണ് കേട്ടോ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ ഏകദേശം കുറച്ചങ്ങ് മൂവ് ചെയ്തപ്പോൾ ഇതുപോലത്തെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മലയാളികൾക്ക് പിന്നെ പച്ചപ്പൊക്കെ കാണുമ്പോൾ എന്തോ ഒന്ന് നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഈത്തപ്പഴത്തോട്ടും പാടും പിന്നെ ഇതുപോലെ കല്ല് വെച്ച് പടുത്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് ചെയ്തു വെച്ചതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ ജബൽ ഷംസ് എത്തുന്നവരെ മെയിനായിട്ട് കാണാനുണ്ടായിരുന്നു രണ്ട് സൈഡിലും നല്ല മൗണ്ടെയിൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പച്ചപ്പും വരുമ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ നല്ലൊരു മൗണ്ടെയിൻ വ്യൂവും അതോടൊപ്പം തന്നെ ഈത്തപ്പഴത്തോട്ടം എല്ലാം വരുമ്പോൾ അടിപൊളിയല്ലേ കാണാൻ. സാധാരണ എല്ലാവരും ജബൽ ഷംസിലൊക്കെ പോകുമ്പോൾ തലേന്ന് തന്നെ പോകും. എന്നിട്ട് തലേന്ന് പോയിട്ട് അവിടെ പോയി സ്റ്റേ ആക്കിയതിൻ്റെ ശേഷം രാവിലത്തെ സൺറൈസൊക്കെ കണ്ടിട്ട് കേട്ടോ സാധാരണ എല്ലാവരും വരാറ്. നമ്മൾ പക്ഷേ അങ്ങനെ പ്ലാൻഡ് പോക്കൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാനിങ്ങും ഉണ്ടായി പെട്ടെന്ന് പോക്കും ഉണ്ടായി. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് ആ ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പോകുന്ന സ്ഥലത്ത് വിൻ്റർ സീസണിലൊക്കെ അടിപൊളിയാട്ടോ. നല്ല സ്നോഫാൾ വരെ ഉണ്ടാവുന്ന പറയുന്നത്, അതായത് -0°C വരെ ആവാറുണ്ട്. ഇപ്പോൾ സമ്മറിൽ എന്തായാലും കുറച്ച് തണുപ്പുണ്ട് അവിടെ, പക്ഷെ ഭയങ്കര തണുപ്പൊന്നുമില്ല. എന്നാലും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അങ്ങനെ അൽഅംറ വില്ലേജൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ നമ്മൾ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജബൽ ഷംസിലേക്കുള്ള ആ ഒരു മൗണ്ടെയിൻ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ ഈ മലകൾക്ക് തന്നെ ഒരുപാട് മാറ്റമുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന ആ ഒരു ടൈപ്പ് മലകളല്ലത്, നല്ല റോക്കി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. കണ്ടില്ലേ കല്ലുകളാണ് കാര്യമായിട്ടുള്ളത്. കല്ലുകളാണെങ്കിൽ പോലും ഇതിൻ്റെ ഇടക്കും നല്ല എന്താ പറയുക കുഞ്ഞു കുറ്റി മരങ്ങളും ഉണ്ട് കേട്ടോ. ആ ഒരു പച്ചപ്പിലുള്ള കുറ്റി മരങ്ങളും പിന്നെ ആ ഒരു ആകാശത്തിൻ്റെ ആ ഒരു വ്യൂവും എല്ലാം വരുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. പിന്നെ നമുക്ക് ഇതാ മൊത്തത്തിൽ കാണാനും പറ്റും. നല്ല വ്യൂ ആണ്, നല്ല സൈറ്റ് സീയിങ് ഏരിയ ആണ് കേട്ടോ ഓരോ ഭാഗങ്ങളും പോകുമ്പോൾ. പിന്നെ ഈ ഒരു മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നല്ല സൈറ്റ് സീയിങ് ഏരിയാസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല വ്യൂ പോയിൻറ്റ്സ് ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നിർത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് നമുക്ക് ഇരുട്ടാവുന്നതിന് മുമ്പായിട്ട് എത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ എവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കുന്നിലൊക്കെ കാണുന്ന ഈ ഒരു കുറ്റിച്ചെടികളും അതുപോലെ തന്നെ പുല്ലൊക്കെ കഴിക്കാൻ ഇടയ്ക്കൊക്കെ കുറേ ആടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുന്നതിൻ്റെ മുമ്പുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓഫ് റോഡാണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നത് 10 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു ഓഫ് റോഡ് എന്നാണ് തോന്നുന്നത്. എന്തായാലും പണ്ട് നമ്മളെ നാട്ടിലൊക്കെ കണ്ടിരുന്ന ടൈപ്പ് റോഡാണ്. നല്ല കയറ്റും ഇറക്കും അതുപോലെ നല്ല ടേണിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അടിപൊളി ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമായിരിക്കും ഇങ്ങനത്തെ ഒരു റോഡിലൂടെയുള്ള യാത്ര കിട്ടുന്നത്. അതും നല്ല വ്യൂവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടില്ലേ ഒരു സ്കൈൻ്റെ വ്യൂവും ആ ഒരു പച്ചപ്പും എല്ലാം വരുന്നതുകൊണ്ട് നല്ല രസമല്ല കാണാൻ. പിന്നെ ജബൽ ഷംസിലേക്ക് വരുമ്പോൾ അധികം എല്ലാവരും പറയുന്നതാണ് 4-വീലറ് മസ്റ്റാണെന്നുള്ളത്. പക്ഷേ 4-വീലറ് മസ്റ്റൊന്നല്ല കേട്ടോ, സാധാ കാറുകൊണ്ടും പോകുന്നതേ ഉള്ളൂ. പക്ഷേ മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ച് സീനാവും തോന്നുന്നു സാധാ കാറൊക്കെ എടുത്ത് പോകുമ്പോൾ. എന്തായാലും നല്ല കയറ്റു ഇറക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ 4-വീലറായിരിക്കും കൂടെ സേഫ് എന്ന് തോന്നുന്നു. Okay.
ഏകദേശം 10 കിലോമീറ്ററോളം ഉള്ള ആ ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാ റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒമാനിലെ ഹയസ്റ്റ് മൗണ്ടെയിനിലെ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ വ്യൂ പോയിന്റ്. അപ്പോൾ നമുക്കിവിടെ സൺസെറ്റിന് മുമ്പ് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സൂര്യനെ കണ്ടില്ലേ? അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് സൂര്യനെ അടുത്തായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ഇതിൻ്റെ പേര് തന്നെ ജബൽ ഷംസ് എന്ന്, അതായത് സൺ മൗണ്ടെയിൻ എന്നാണ് മീനിങ് കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ക്ലൈമറ്റ് നല്ല ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു, അതായത് കൂൾ വെതർ ആയിട്ടുണ്ടായിരുന്നു, നല്ല ഒരു തണുത്ത കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു സമ്മർ ടൈം ആയിട്ട് പോലും നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇവിടെ വിൻ്റർ ടൈമിലൊക്കെ നല്ല അടിപൊളി തണുപ്പായിരിക്കും കേട്ടോ, അതായത് -ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആവാറുണ്ട് എന്നാണ് കേൾക്കുന്നത്. പിന്നെ ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ അടുത്ത് തന്നെ 2-3 റിസോർട്ട്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രാത്രി ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ പക്ഷേ സ്റ്റേ ഒന്നും ആക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടെൻഡിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒമാനിലെ ബെസ്റ്റ് പ്ലേസസുകളിൽ പെട്ടിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഒരു ജബൽ ഷംസ്. ആ ഒരു പ്രത്യേകത കൂടെ ഈ ഒരു സ്ഥലത്തിനുണ്ട്. അപ്പോൾ ഒമാനിലുള്ള ആരെങ്കിലും ഇതുവരെ ഈ ഒരു ജബൽ ഷംസിലേക്ക് വന്നിട്ടില്ല എന്നാണെങ്കിൽ ഒരിക്കലെങ്കിലും എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണേ, അത്രയ്ക്ക് അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാറ്റ് ബൈ.